അമിത ഭാരം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഏറെയുണ്ട്. തെറ്റായ ഭക്ഷണശീലങ്ങളും വ്യായാമം ഇല്ലാത്തതും കൃത്യമായ ഉറക്കമില്ലാത്തതും അമിത ഭാരത്തിന് കാരണമാകാം. ഇടയ്ക്ക് കൂടുതൽ നേരം വ്യായാമം ചെയ്തതുകൊണ്ടോ ചില ദിവസങ്ങളിൽ മാത്രം ഭക്ഷണം നിയന്ത്രിച്ചതുകൊണ്ടോ ഭാരം കുറയില്ല. പൊണ്ണത്തടി കുറയ്ക്കാൻ ചില മാർഗങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇത്തിരി ഷുഗർ കൂടുതലാണ്, കൊളസ്ട്രോൾ വക്കിലാണ് എന്നെല്ലാം ഡോക്ടർ പറയുമ്പോഴാണ് പലരും വ്യായാമത്തെക്കുറിച്ച് ചിന്തിക്കുക. അതുമല്ലെങ്കിൽ വണ്ണം കൂടി ശരീരത്തിന്റെ ഭംഗി നഷ്ടപ്പെടുമ്പോഴായിരിക്കും ചിന്തിക്കുക. അല്പം മനസ്സ് വെച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാം. പലർക്കും ഇത് കൃത്യമായി പാലിക്കാൻ കഴിയാറില്ല. എളുപ്പമുള്ള ചില ക്രമീകരണങ്ങൾ ഇതാ. ഗ്രീൻ ടീ ശീലമാക്കുക. ദിവസവും ഗ്രീൻ ടീ ശീലമാക്കുന്നത് ഗുണകരമാണ്, എന്നാൽ അധികമാകരുതെന്ന് മാത്രം. ശരീരത്തിൽ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിന് ഗ്രീൻ ടീ വളരെ ഉത്തമമാണ്. ഗ്രീൻ ടീ ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ നശിപ്പിക്കുന്നു. ഇതുകൂടാതെ ഗ്രീൻ ടീ അമിത വിശപ്പ് കുറയ്ക്കുന്നതിന് സഹായിക്കും. കട്ടി ആഹാരങ്ങൾ തന്നെ കുറയ്ക്കുക. ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപേ ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇത് അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. മണിക്കൂറുകൾ ഇടവിട്ട് ദിവസത്തിൽ പലതവണയായി വേണം വെള്ളം കുടിക്കാൻ. ഇത് ശരീരത്തിന് വളരെ നല്ലതാണ്. രക്തം ശുദ്ധമാകും. ഇതിലെ പഞ്ചസാരയുടെ അളവ് കുറയും. പൈനാപ്പിൾ, ചെറി, തണ്ണിമത്തൻ, ജാതിപ്പഴം, ആപ്പിൾ ഇവയാണ് വണ്ണം കുറയ്ക്കാൻ നല്ലത്. സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് ഇത്തരം പഴങ്ങൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. തണ്ണിമത്തനിൽ 91% വെള്ളമാണ്. ഇതുമൂലം ശരീരത്തിൽ വെള്ളം കുറയുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ ബാധിക്കില്ല. വിശപ്പ് സഹിക്കാതെ വരുമ്പോൾ തിടുക്കത്തിൽ വാരി വലിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക. അമിതമായി വിശപ്പ് വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി തോന്നാൻ കുറച്ചു സമയം അധികമെടുക്കും. ഭക്ഷണം മതി എന്ന് മസ്തിഷ്കത്തിന് തോന്നി അത് ശരീരത്തിലേക്ക് സിഗ്നൽ അയക്കാൻ എടുക്കുന്ന കാലതാമസമാണ് ഇതിന് കാരണം. അതുകൊണ്ട് വിശപ്പ് കൂടുതലുള്ളപ്പോൾ വേഗം കുറച്ചു മാത്രം ഭക്ഷണം കഴിക്കുക. കഴിക്കുന്നത് ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുക. മധുരപാനീയങ്ങൾ പാടെ ഒഴിവാക്കുക. ജ്യൂസ് കഴിക്കുമ്പോഴും പഞ്ചസാര ചേർക്കാതെ കഴിക്കാൻ ശ്രമിക്കുക. വ്യായാമം മുടക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികളോ നൃത്തമോ നീന്തലോ എന്തുമാകാം. ഒരു ദിവസം 20 മിനിറ്റ് അതിനായി മാറ്റിവെക്കാം. ഇനി അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടമില്ലെങ്കിൽ നടപ്പ് ശീലമാക്കാം. ഇത് മനസ്സിനും ഉന്മേഷം പകരും. അമിതവണ്ണം നിയന്ത്രിക്കാൻ ചില മാർഗങ്ങളുണ്ട്. വണ്ണം കുറയ്ക്കാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നാണ് ഭക്ഷണ നിയന്ത്രണം. പുതിയ തലമുറയുടെ ശാപം അമിതവണ്ണമാണ്. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് നിശബ്ദനായ കൊലയാളിയാണെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ആരോഗ്യത്തെ പരിഗണിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷണ രീതിയും ചെറിയ രീതിയിലുള്ള വ്യായാമവും അമിതവണ്ണം എന്ന നിശബ്ദനായ കൊലയാളിയിൽ നിന്ന് നമ്മെ രക്ഷിക്കും. ഏതൊക്കെ തരത്തിലുള്ള ഫലമൂലാദികളാണ് അമിതവണ്ണമുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നതും ഏതൊക്കെ ഒഴിവാക്കണമെന്നതും നോക്കാം. ദിവസവും 5 കപ്പ് പച്ചക്കറി അല്ലെങ്കിൽ പഴം കഴിക്കുക. ചീര, ബീൻസ്, അമര, പടവലങ്ങ, കുമ്പളങ്ങ ഇങ്ങനെയുള്ള പച്ചക്കറികൾ നിർബന്ധമായും ഭക്ഷണക്രമത്തിൽ ചേർക്കുക. സീസൺ അനുസരിച്ച് ലഭിക്കുന്ന എല്ലാ പഴങ്ങളും കഴിക്കാം. ആട്ടിറച്ചി, മാട്ടിറച്ചി ഇവ മാസത്തിൽ ഒരിക്കൽ മാത്രം കഴിക്കുക. അമിതവണ്ണം കുറയ്ക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഉറങ്ങുന്നതിന് മുൻപ് പാൽ കുടിക്കുന്നത് നിർത്തുക. പാൽ കുടിക്കുന്നത് വേഗം ഉറക്കം വരാൻ സഹായിക്കും, എന്നാൽ ശരീരഭാരം കൂട്ടും. പാൽ കഴിക്കാതെയും ഉറക്കം വരുത്താം. അത്താഴം കഴിച്ച ശേഷം 1 കിലോമീറ്റർ നടന്നാൽ മതി. ഒരു വർഷം ഉണ്ടാകുന്നതിൽ 500,000 ക്യാൻസറുകൾക്കും കാരണം പൊണ്ണത്തടിയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഗവേഷണ വിഭാഗം പറയുന്നു. പൊണ്ണത്തടിയുള്ളവരിൽ തന്നെ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ക്യാൻസർ സാധ്യത കൂടുതൽ. ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസറിലെ ഡോക്ടർ മെലീന ആർണോൾഡിന്റെ നേതൃത്വത്തിലാണ് ഗവേഷണങ്ങൾ നടന്നത്. 2012 റിപ്പോർട്ട് ചെയ്ത പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട ക്യാൻസറുകളിൽ കാൽഭാഗത്തിനും കാരണം ശരാശരി ശരീരഭാരം വർദ്ധിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒഴിവാക്കാൻ കഴിയാവുന്നതായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. 2012 ക്യാൻസർ ബാധിച്ച പുരുഷന്മാരിൽ 1.9% കാരണമായത് പൊണ്ണത്തടിയാണ്. സ്ത്രീകളിൽ ഇത് 5.4%. അതായത് 3,40,000 കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. മെനോപോസലിന് ശേഷമുള്ള ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ, കുടലിലെ ക്യാൻസർ ഇവയാണ് പൊണ്ണത്തടി മൂലം സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസറിൽ മുൻപന്തിയിലുള്ളത്. പുരുഷന്മാരിൽ കുടലിലെയും കിഡ്നിയിലെയും ക്യാൻസറാണ് പൊണ്ണത്തടിയുമായി ബന്ധപ്പെടുന്നത്. വികസിത രാജ്യങ്ങളിൽ സ്ത്രീകളിൽ 8% പുരുഷന്മാരിൽ 3% ക്യാൻസറിന് കാരണം അമിത ഭാരമാണ്. വികസന രാജ്യങ്ങളിൽ ഇത് യഥാക്രമം 1.5%, 3% ഇങ്ങനെയാണ്.